സോ ഐഫോൺ 12 ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റിന് ലോഞ്ചിൻ്റെ സമയത്തുണ്ടല്ലോ, അതായത് സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈമാണെന്ന് തോന്നുന്നു ഇത് റിവീൽ ചെയ്തത്. ആ സമയം ഈ ആ ഒരു ഇവൻ്റൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ കംപ്ലീറ്റ്ലി സ്റ്റണ്ണടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോഴെനിക്ക് മനസ്സിൽ തോന്നിയതാണ് ഈ ഫോൺ ഒന്ന് റിയൽ ലൈഫിലായിട്ട് യൂസ് ചെയ്ത് എനിക്ക് സ്വന്തമായിട്ടുള്ള എക്സ്പീരിയൻസ് അറിയണം എന്നുള്ളത്. ആ ഒരു ആഗ്രഹം നടക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അവർ പറയുന്ന പോലെ അല്ല എല്ലാ കാര്യങ്ങളും എന്നുള്ള രീതിയിൽ മനസ്സിലായി. അതായത് ഇവൻ്റ് ഡേറ്റ്സിൽ പറയുന്ന പോലെ അല്ലേ അല്ല ഒരു കാര്യങ്ങളും, കംപ്ലീറ്റ്ലി പ്രാക്ടിക്കലായിട്ട് വരുമ്പോഴത്തേക്കും വേറെ കാര്യങ്ങളാണ് വരുന്നതെന്നും പിന്നെ ആ ഒരു മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ എനിക്കറിയാം ശരിയാണ് 4-5 മാസത്തോളം ആയി പ്രോഡക്റ്റ് റിലീസ് ചെയ്തിട്ട്, പിന്നെ എന്താ പറയുക നല്ല കുറേ ഇഷ്ടംപോലെ റിവ്യൂസ് ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. എന്നാലും നമ്മുടെ ചാനലിൽ ഈ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നി. ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ 2021 ഇവൻ 2022 ഈ ഫോണ് നല്ല പ്രാധാന്യം കാണും, കാരണം വളരെ അപ്ഡേറ്റഡ് ഫീച്ചേഴ്സായിട്ട് വരുന്നൊരു ഫോണാണ്. പിന്നെ ആപ്പിൾ ആണെങ്കിൽ നമുക്കറിയാം ഇഷ്ടംപോലെ ഫോൺസ് റിലീസ് ചെയ്യുന്നൊരു കമ്പനി അല്ല, ഒരു ജനറേഷൻ കുറച്ച് ഗ്യാപ്പിട്ട് ഒരു ഫോൺ റിലീസ് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത റിലീസ് ചെയ്യുള്ളൂ. അങ്ങനെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ചിലപ്പോൾ ഇനി റിലീസ് ചെയ്യാം, റിലീസ് ചെയ്യാതിരിക്കാം, അത് കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് സ്റ്റോറി. പിന്നെ ചെറിയൊരു ഡിസ്ക്ലെയ്മർ പോലെ പറയുകയാണെങ്കിൽ ആക്ച്വലി ഈ 4 ഫോൺസ്, അതായത് iPhone 12, iPhone 12 mini, 12 pro, 12 pro max, ഈ 4 ഫോൺസിലും ഏറ്റവും നല്ലൊരു ബയ്യായിട്ട് എനിക്ക് തോന്നിയത് iPhone 12 ആണ്. അതെന്തുകൊണ്ടാണെന്നും അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് ഓരോ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് എടുത്ത് പറഞ്ഞ് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുവാണെങ്കിൽ മിനിമം ഭയങ്കരമായിട്ട് ലെങ്ത് വരും, ഒരു 20-25 മിനിറ്റ് എങ്കിലും വരും. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ഷോർട്ട് ആകാൻ എൻ്റെ ഭാഗത്തുനിന്നൊരു ശ്രമമുണ്ട്. അത്രത്തോളം വർക്ക് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും നമുക്ക് കൂടുതൽ സമയം കളയേണ്ട, നേരെ റിവ്യൂലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും പറ്റി നോക്കാം. ഡിസൈൻ്റെ കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ പലരും പറയുന്നത് ഭയങ്കര വലിയൊരു മാറ്റമാണ് iPhone 11 സീരീസിൽ നിന്നും iPhone 12 വന്നപ്പോഴെന്ന്. പക്ഷേ എനിക്ക് പേഴ്സണലി അത്രയും വലിയ മാറ്റമൊന്നും തോന്നിയിട്ടില്ല. മാറ്റം ഇല്ലെന്നല്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതായത് ഒന്ന്, നമ്മൾ ആ വിഡ്ത്തിൻ്റെ കാര്യത്തിൽ iPhone 11 കുറച്ച് വിഡ്ത്ത് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കംപ്ലീറ്റ്ലി നമുക്ക് വെയിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ നോക്കുമ്പോഴത്തേക്കും 100-100 ഗ്രാമോളം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്, അതിൻ്റെതായിട്ടുള്ള ചേഞ്ച് ഉണ്ട്. പക്ഷേ ഒരു ഫേസ് ലിഫ്റ്റ് ലെവൽ ചേഞ്ച് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കുറച്ച് പഴയ ഒരു ലുക്കിലോട്ട് പോയി ഐഫോൺ, കുറച്ചൊന്ന് ബോക്സി ഡിസൈനിലോട്ട് പോയി. അതാണ് മെയിനായിട്ടുള്ളൊരു ഡിസൈൻ്റെ ചേഞ്ച്. പക്ഷേ ആക്ച്വലി എനിക്ക് ഡിസൈൻ വളരെ ഇഷ്ടപ്പെട്ടു. അതായത് കുറച്ചുകൂടെ ഹാൻഡിയാണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി, നമുക്ക് ആ ഒരു ഈസിലി കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ആ കയ്യിൽ ഒതുങ്ങുന്നൊരു ഫോൺ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇത് തന്നെ എനിക്ക് നല്ലൊരു കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഫോണായിട്ട് തോന്നി. അപ്പം iPhone 12 mini എന്തായിരിക്കും എന്നുള്ള കാര്യമാണ് ഞാൻ വീണ്ടും ആലോചിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു ചേഞ്ച് വന്നേക്കുന്നത് ഡിസൈനല്ലെങ്കിലും ബിൽഡ് ക്വാളിറ്റിയിലാണ്. ബിൽഡ് ക്വാളിറ്റിയിൽ ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ പുതിയൊരു എലമെൻറ്റ് തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമുക്ക് ബാക്കിൻ്റെ ഗ്ലാസ്സിനൊന്നും വലിയ ചേഞ്ച് ഒന്നുമില്ല, സെയിം ലുക്കാണ്. പക്ഷേ ഫോണിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസിൻ്റെ അടിയിൽ സെറാമിക് ഷീൽഡ് എന്ന് പറഞ്ഞ് അവർ ഒഴിക്കുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്. അതായത് സെറാമിക് ഷീൽഡ് എന്ന് പറയുമ്പോൾ ഒരു സെറാമിക് കോട്ടിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു കോട്ടിംഗ് കാരണം മച്ച് മോർ ഡ്യൂറബിലിറ്റി തരും, ഫോൾ റെസിസ്റ്റൻസ് തരും, ഷാറ്റർ റെസിസ്റ്റൻസ് പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ സ്ക്രാച്ച് റെസിസ്റ്റൻസ് അല്ല, സ്ക്രാച്ച് റെസിസ്റ്റൻസ് വലുതായിട്ട് തരുന്നില്ലെന്നാണ് പല റിപ്പോർട്ട്സും നോക്കിയപ്പോഴത്തേക്കും എനിക്ക് അറിയാൻ പറ്റിയത്. ഷാറ്റർ റെസിസ്റ്റൻസ്, അതായത് കയ്യിൽ നിന്ന് പൊട്ടി വീഴുമ്പോഴത്തേക്കും ഉള്ള ചാൻസ് വളരെ കുറവായിരിക്കും എന്ന് പറയുന്നുണ്ട്. വളരെ കുറവായിരിക്കും ഇൻ ദ സെൻസ് അവർ പറയുന്നത് 4 more resistance, 4x more resistance എന്നാണ് അവർ എടുത്ത് പറയുന്നത്. അത് അത്രത്തോളം ആ നമ്പറിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഫൈനലി നമുക്കറിയാമല്ലോ, അത്യാവശ്യം ഒരു പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ടും അതിനൊരു കവറ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു സ്ക്രീൻ ഗാർഡ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഏറ്റവും ഒരു ക്ലവറായിട്ടുള്ള വേ. എത്രയാണെങ്കിലും നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. തറയിൽ വീണാലും ഇപ്പം ഫോണാകുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ എന്തുവരും തറയിൽ വീഴാൻ ചാൻസ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ഈ ഒരു പരിപാടിയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന ആക്സസറീസിനെ പറ്റി നോക്കാം. ആക്ച്വലി വലുതായിട്ടൊന്നും ഇല്ല എന്നെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എനിക്കും അറിയാം. അതായത് ചാർജർ ഇൻക്ലൂഡർ അല്ല. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം നമുക്കറിയാം ഓൾറെഡി എല്ലാ കമ്പനീസും ഇത് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു സമയത്തുള്ളത് പോലെയല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ. 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും സാംസങ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ബാക്കിയുള്ള കമ്പനീസ് ഉടനെ തന്നെ അഡോപ്റ്റ് ചെയ്യും. എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിനും ഈ ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ ആപ്പിളിന് മാത്രം കൂടുതൽ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ബ്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും ബ്ലെയിം വേണ്ടി വരും. സോ ആ ഒരു കാര്യം വിടാം, ഇനി അടുത്തതിലോട്ട് കിടക്കാം. അതായത് ഡിസ്പ്ലേ ക്വാളിറ്റി, ഇതിലാണ് ഏറ്റവും വലിയൊരു ചേഞ്ച് ആപ്പിൾ വരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ iPhone 11 ഒരു വല്ലാത്തൊരു ഡിസ്പാരിറ്റി ഉണ്ടായിരുന്നു iPhone 11 സീരീസിൽ. അതായത് iPhone 11 നമ്മൾ 60,000 രൂപ മുടക്കിയിട്ട് നമുക്ക് കിട്ടിയ ഡിസ്പ്ലേ എന്ന് പറയുന്ന 720p LCD പാനലായിരുന്നു. പിന്നെ അതിൻ്റെ പ്രോ മോഡൽസിൽ OLED സ്ക്രീനും ഹയർ റെസൊല്യൂഷൻസ് ഒക്കെ വരുമായിരുന്നു. പക്ഷേ ആ ഒരു ഡിസ്പാരിറ്റി പലരും കംപ്ലൈൻറ്റ് ചെയ്യുമായിരുന്നു, ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ ഇങ്ങനെ ഒരു ഡിസ്പാരിറ്റി വരുത്തരുതെന്ന്. അതെന്തുകൊണ്ടും ശരിയായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ആപ്പിൾ ഇത്തവണ ആ ഡിസ്പാരിറ്റി എടുത്ത് കളഞ്ഞു. അതായത് എല്ലാ ഫോൺസിലും iPhone 12 miniയിലായാലും 12 pro യിലാണെങ്കിലും 12 pro max ലായാലും നോർമൽ iPhone 12 ആണെങ്കിലും നമുക്ക് ആ ഒരേ ഒരു ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അതായത് ക്വാഡ് HD OLED സ്ക്രീൻ LCDയിൽ നിന്നും ക്വാഡ് HD OLED ലോട്ട് മാറി. അത് വലിയൊരു അപ്ഗ്രേഡ് തന്നെയാണ്. HDR 10
10+ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതായത് ഹൈ ഡൈനാമിക് റേഞ്ച് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ വളരെ നമുക്ക് നല്ല ഭംഗിയോടെ കാണാൻ പറ്റും. യൂട്യൂബിലൊക്കെ ഉള്ള വീഡിയോസും നല്ല നേച്ചർ വീഡിയോസും അങ്ങനത്തെ ഒക്കെ ക്വാളിറ്റി ഉള്ള വീഡിയോസ് ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് കാണുമ്പോഴത്തേക്കും വളരെ ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആയിട്ട് തന്നെ തോന്നും. പക്ഷേ ആ ഒരു ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആവാത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് റിഫ്രഷ് റേറ്റിലാണ്. അതായത് 120Hz നമുക്ക് റിഫ്രഷ് റേറ്റിനകത്ത് കിട്ടുന്നില്ല, 60Hz മാത്രമേ കിട്ടുന്നുള്ളൂ. അത് ആക്ച്വലി എനിക്ക് വലിയൊരു ഡീലല്ല, കാരണം എനിക്കൊരു ഫോൺ ഇത്രയും ചെറിയൊരു സ്ക്രീനിൽ 120Hz റിഫ്രഷ് റേറ്റ് ഇട്ടിട്ട് വലിയ ഭയങ്കര വലിയ മാറ്റമൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. 60Hz ആവശ്യമേ ഉള്ളൂ എന്നാണ് പലപ്പോഴും എനിക്ക് തോന്നാറുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബാറ്ററി ലൈഫിൻ്റെ ഒരു മെഷറായിട്ടായിരിക്കും അവരെടുത്തത്. കുറച്ചുകൂടെ മച്ച് മോർ ലെങ്തി ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് കിട്ടും. വെറുതെ ഒരു എന്താ പറയുക, അനാവശ്യമായിട്ടുള്ള ആഡംബരമായിട്ടാണ് എനിക്ക് കൂടുതലും തോന്നാറുള്ളത്. ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണത്. എനിക്കത് അത്രയും വലിയ ഡീലായിട്ട് തോന്നിയിട്ടില്ല 120Hz ഇല്ലാത്തത്. പിന്നെ നമുക്ക് അടുത്ത ഫീച്ചറിനെ പറ്റി നോക്കാം, അതായത് സ്പീക്കേഴ്സ്. സ്പീക്കേഴ്സ് ആക്ച്വലി ഞാൻ കുറച്ചുകൂടെ ഒന്ന് എക്സ്പെക്റ്റ് ചെയ്തു. ഇപ്പോൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. എന്നാൽ ആ സ്റ്റീരിയോയുടെ എഫക്റ്റൊന്നും എനിക്കധികം കിട്ടുന്നില്ല, ഒന്ന്. അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിലും എനിക്ക് അത്ര നല്ല ഹൈ എൻഡ് ക്വാളിറ്റി പോലും എനിക്ക് തോന്നുന്നില്ല. ഇതിനേക്കാളും പ്രൈസ് കുറഞ്ഞ ആൻഡ്രോയിഡ് ഫോൺസിന് ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അത് എൻ്റെ പ്രിഫറൻസ് അല്ല, അത് എനിക്ക് ഉറപ്പാണ്. കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയുള്ള ആ ഒരു സ്പീക്കേഴ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യായിരുന്നു ഈ ഒരു ഫോണിന്. പ്രത്യേകിച്ച് ബേസ് സെക്ഷനിൽ വളരെ ഡൗൺ ആണ് ഈ സ്പീക്കേഴ്സ്. എനിക്ക് അത്ര ഫീൽ ചെയ്യുന്നേ ഇല്ല. ബേസ് വളരെ ലൗഡാണ് സ്പീക്കേഴ്സ്. നമുക്ക് മോസ്റ്റ് ഓഫ് ദ ടൈമും 100% വയ്ക്കാൻ നമുക്ക് ആവശ്യം വരത്തില്ല. ഒരു 80% ഒക്കെ മാക്സിമം വെക്കേണ്ട ആവശ്യം വരത്തുള്ളൂ. എന്നാൽ ആ ഒരു ലൗഡ് എന്നുള്ള എലമെൻ്റ് അല്ലാതെ എനിക്ക് ക്വാളിറ്റി വൈസ് അത്ര വലിയ ഒരു പെർഫോമൻസ് വരുന്ന ഒരു സ്പീക്കേഴ്സായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിലോട്ട് കിടക്കാം. ആക്ച്വലി അതിനെപ്പറ്റി കൂടുതൽ പറയാനൊന്നുമില്ല, കാരണം വേറൊന്നും കൊണ്ടല്ല, ഇറ്റ്സ് ദ ബെസ്റ്റ് പെർഫോമിംഗ് ഫോൺ ഇൻ ദ ഹോൾ വേൾഡ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. A13 തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റായിരുന്നു. ഇപ്പോഴും നമുക്ക് ഏകദേശം നമ്മളെ മൊബൈൽ വേൾഡിലുള്ള എല്ലാ കാര്യങ്ങളും ആവശ്യത്തിൽ കൂടുതൽ ചെയ്യാൻ A13 തന്നെ ആവശ്യത്തിലേറെയായിരുന്നു. പക്ഷേ ഇപ്പം A14 കൂടെ വന്നതിന് ശേഷം ഒരു എക്സ്ട്രാ ഒരു എന്താ പറയുക, കുറേ പൊട്ടൻഷ്യൽ ആഡ് ചെയ്തിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ A14 കൂടെ പിടിച്ച് നിൽക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് വന്നേക്കാണ്. പ്രത്യേകിച്ച് ഗെയിമിങ്ങൊക്കെ ഇപ്പോൾ ലീഗ് ഓഫ് ലെജൻസ് പോലത്തെ ഗെയിമൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് അത്രയും ആ ഒരു പ്രോസസ്സർ, എന്നാൽ പോലും ആ ഒരു പ്രോസസ്സറിൻ്റെ കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ ആക്ച്വലി എനിക്ക് ഈ ഒരു പ്രോസസ്സർ ക്രിയേറ്റ് ചെയ്തത് ആ ഒരു ഗെയിമിംഗ് സെഗ്മെൻറ്റിന് വേണ്ടിയൊന്നുമല്ല. എനിക്ക് തോന്നുന്നത് ആ ഒരു ഡോൾബി വിഷൻ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. ആ ഡോൾബി വിഷൻ HDR വീഡിയോസ് നമുക്ക് 4K 10-bit കളറിൽ, 10-bit ഡെപ്ത് ഉള്ള കളറിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. അതായത് അത് വളരെ ഒരു അഡ്വാൻസ്മെൻറ്റ് തന്നെയാണ്. കാരണം ഒരു ഫോണിൽ ഒരു 10-bit റെക്കോർഡ് ചെയ്യാന്നൊക്കെ പറയുന്നത് അതൊക്കെ ഭയങ്കര നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തുള്ള രീതിയിലുള്ള അഡ്വാൻസ്മെൻറ്റ് തന്നെയാണ് ആ ഒരു പ്രോസസ്സറിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും. കാരണം അത്ര എഫിഷ്യൻ്റ് ആയിരിക്കണം, അത്ര അത് ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാമെന്നൊക്കെ പറയാം. എൻ്റെ കമ്പ്യൂട്ടറിൽ പോലും ഒരു 4K എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നത് ഒരു വലിയൊരു അഡ്വാൻസ്മെൻറ്റ് തന്നെയാണ് ടെക്നോളജിക്കലി വൈസ് നോക്കുമ്പോഴത്തേക്കും. ഇന്ന് നമുക്ക് ഇതിൻ്റെ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിനെ പറ്റി പറയാം. ബാറ്ററി ലൈഫ് ആക്ച്വലി രണ്ട് കാര്യത്തിലാണ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന്, നമ്മളെ പ്രോസസ്സർ ഒപ്റ്റിമൈസേഷൻ കേപ്പബിലിറ്റി, അതായത് എത്രത്തോളം നല്ല രീതിയിൽ പ്രോസസ്സ് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ബാറ്ററി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അധികം പവർ കൺസംപ്ഷൻ വരുത്താതെ, മീൻസ് ആവശ്യമില്ലാത്ത ആപ്സിന് ബാറ്ററി എക്സ്പെൻഡ് ചെയ്യാത്തുള്ള രീതിയിൽ അതിൻ്റെ AI നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു പോയിന്റ്. രണ്ടാമത് ബാറ്ററിയുടെ കപ്പാസിറ്റി. ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി ആ ഒരു പോയിൻ്റാണ് കൂടുതലും ആൾക്കാർ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. പ്രോസസ്സർ അത്ര നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്തത്, മീൻസ് ബഡ്ജറ്റ് ഫോൺസിലൊക്കെ ആ ഒരു രീതിയിലാണ് അവർ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെഷറാണ് എപ്പോഴും ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റിലോട്ട് വരുമ്പോഴത്തേക്കും അവർ ബാറ്ററി കപ്പാസിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് 2800 റേഞ്ചിലാണ്. അപ്പോൾ അത്രയും കുറവായിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിയിൽ അവർ ആ ഒരു സ്ട്രോങ് പ്രോസസ്സർ ഒപ്റ്റിമൈസേഷൻ കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് വളരെ നല്ലൊരു ബാറ്ററി ലൈഫാണ് കൊണ്ടുവരുന്നത്. അതായത് എനിക്ക് നോർമലി യൂസ് ചെയ്തപ്പോഴത്തേക്കും 1.5 ദിവസത്തിന് അടുപ്പിച്ചുള്ള ബാറ്ററി ലൈഫ് കിട്ടി. അതായത് വളരെ ഇമ്പ്രസീവാണത്. കാരണം നമുക്ക് ഇത്രയും കുറവുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു ഫോണിൽ, ഇത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണിൽ 1.5 ദിവസത്തിന് അടുപ്പിച്ച് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയൊരു ഫീറ്റ് തന്നെയാണ് അവർ അച്ചീവ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആക്ച്വലി ഞാൻ 1.5 days എന്ന് പറഞ്ഞത് നോർമൽ യൂസേജിനാണ്. അതായത് കാഷ്വൽ ബ്രൗസിങ് പിന്നെ ചാറ്റിങ് അതുപോലെ തന്നെ ഉള്ള ആ ഒരു കാഷ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടി ഈ 1.5 days ആവശ്യത്തിൽ കൂടുതലാണ്, മോർ ദാൻ അഡിക്വേറ്റ് ആണ്. പക്ഷേ നമുക്ക് നല്ല ഹൈ എൻഡ് ഹൈ എഫിഷ്യൻസി ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്യാൻ, അതായത് വീഡിയോ റെക്കോർഡിങ്, പ്രോസസ്സർ നല്ലപോലെ ഹെവി ആയിട്ട് വേണ്ടതാണ്, ബാറ്ററി നല്ലപോലെ വേണ്ടതാണ്, പിന്നെ ഗെയിമിങ് ഇതിനൊക്കെ എന്തുകൊണ്ടും ബാറ്ററി കൺസ്യൂം ചെയ്യും. നമുക്ക് 1 ദിവസത്തിന് മുന്നേ തന്നെ ചാർജ് തരും, അതിന് വലിയ കുറ്റമെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് എന്തുകൊണ്ടും ഏതൊരു ഫോൺ ആണെങ്കിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്കിനി ക്യാമറ പെർഫോമൻസ് നോക്കാം. അത് അവർ കുറേ പൊക്കി പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ അത് എത്രത്തോളം പെർഫോമൻസ് ഉണ്ടോ നമുക്ക് റിയൽ ലൈഫിൽ നോക്കണ്ടേ, അത് നമുക്ക് ഓരോന്നായിട്ടും എടുത്ത് നോക്കാം. അപ്പോൾ iPhone 12 ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് വലിയ ക്യാമറ സെഗ്മെൻറ്റ് മാറ്റമൊന്നും തോന്നുന്നില്ല. കാരണം വേറെ മാറ്റമൊന്നുമില്ല, iPhone 11 സെയിം ക്യാമറ സെഗ്മെൻറ്റ് തന്നെയാണ് iPhone 12 യൂസ് ചെയ്തേക്കുന്നത്. അതായത് ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അൾട്രാ വൈഡ് ലെൻസും പിന്നെ നോർമൽ വൈഡ് ആംഗിൾ ലെൻസും. പിന്നെ ഒരു ചെറിയ ചേഞ്ച് വന്നേക്കുന്നത് വൈഡ് ആംഗിൾ ലെൻസിലാണ്. അതായത് അതിൻ്റെ അപ്പർച്ചറിൽ, അപ്പർച്ചർ 1.8 ആയിരുന്നു iPhone 11, ഇത്തവണ വന്നപ്പോഴത്തേക്കും 1.6 അപ്പം ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കൂടുതൽ ലൈറ്റ് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു പവർ ലെൻസിന് കിട്ടും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഡെപ്തിലാണെങ്കിലും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കാണും.
പിന്നെ നമുക്ക് സൂമിൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ നമുക്ക് 2x വരെ ഒപ്റ്റിക്കൽ സൂം ഇട്ടതുള്ളൂ, അത് കഴിഞ്ഞ് ഇലക്ട്രോണിക് സൂമാണ് ഉള്ളത്. ഇലക്ട്രോണിക് സൂം എന്തുകൊണ്ടും ക്വാളിറ്റി വൈസ് ഡീഗ്രേഡ് ചെയ്യും, അതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കലാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. 2x അഡിക്വേറ്റ് ആണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻസിലും അഡിക്വേറ്റ് ആയിരിക്കും, പക്ഷേ ഒരു ടെലിഫോട്ടോ ലെൻസ് അഡീഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേ. പിന്നെ ഞാൻ കുറച്ച് പോർട്രേറ്റ് ഫോട്ടോസ് എടുത്തു നോക്കി. പോർട്രേറ്റ് ഫോട്ടോസ് എടുത്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ആ ഡെപ്ത് സെൻസറിൻ്റെ ഇല്ലായ്മ നല്ല രീതിയിൽ തന്നെ ക്യാമറ കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ഫോട്ടോ എടുത്ത് നോക്കി തന്നെ മനസ്സിലാവും ആ എഡ്ജസ് ഒന്നും പ്രോപ്പർലി ഡിഫൈൻഡ് അല്ല, നമുക്ക് സൂം ഇൻ ചെയ്യുമ്പോൾ മനസ്സിലാവും ചില ഇലകളൊന്നും ഫോക്കസ്ഡ് ആയിട്ടില്ല എന്നാൽ ചില ഇലകൾ ഫോക്കസ് ആയിട്ടുണ്ട്. ഇതൊക്കെ കാരണം ആ ഫോട്ടോ നമുക്ക് ആ ഒരു ഭംഗി കിട്ടുന്നില്ല അല്ലേ, എന്തൊക്കെയോ വാട്ടി കൂട്ടി വെച്ച പോലെ. അതാണ് എനിക്ക് ആ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തൊരു ക്ലോക്കിൻ്റെ പടം ആണെങ്കിലും അത്ര നല്ലതൊന്നും അല്ലെങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആണ് എന്ന് പറയാം. എന്നാലും ഒരു നല്ല പ്രോപ്പർ പെർഫോമൻസ് കിട്ടുന്നില്ല പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയിൽ. ഇനി ഞാൻ ആൾക്കാരിലോട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മച്ച് മോർ ബെറ്റർ റിസൾട്ട്സ് ആണ് കിട്ടിയത് പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫിച്ച് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും. എന്നാലും നമുക്ക് ആ ഒരു സൂം ഇൻ ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാവും ഹെയർ ഒന്നും കറക്റ്റ്ലി ഡിഫൈൻഡ് അല്ല, കുറച്ചൊന്നും അവിടെ ഇവിടെയൊക്കെ ബ്ലർ ആവുന്നുണ്ട്, അല്ല ചില ഹെയർസൊക്കെ ബ്ലർ ആക്കി വെച്ചിട്ടുണ്ട്, ചില ഹെയറൊക്കെ ഫോക്കസ് ആവുന്നുണ്ട്. ഒരുമാതിരി നമ്മൾ ദൂരം നോക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല, നല്ലൊരു ഫോട്ടോ പോലെ തോന്നും. എന്നാലും നമ്മൾ ഡീറ്റെയിലിംഗ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ല അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ ഡൈനാമിക് റേഞ്ചിൻ്റെ കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി നല്ല വൃത്തി തന്നെ ഈ ഫോൺ എടുക്കുന്നുണ്ട്. എക്സ്ട്രീം ഡൈനാമിക് റേഞ്ച് കണ്ടീഷൻസിലുള്ള ഒരു ഫോട്ടോയാണിത്. ഞാൻ ഡയറക്ട്ലി സൺലൈറ്റിലോടാണ് ഷൂട്ട് ചെയ്തത്, എന്നിട്ട് പോലും അത്യാവശ്യം ഡീറ്റെയിൽസൊക്കെ പ്രിസർവ് ചെയ്ത് ഷാഡോസൊക്കെ നല്ല ഡീപ്പാക്കി ഹൈലൈറ്റ്സൊക്കെ കുറച്ച് നല്ല പ്രൊജക്ട് ചെയ്ത് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുള്ള എനിക്ക് തോന്നി. പിന്നെ ഞാൻ ഈ വീട്ടിന് ചുറ്റുമുള്ള ഫോട്ടോഗ്രാഫിയും പരിപാടികളൊക്കെ മാറ്റി നിർത്തി ഔട്ട്ഡോർ എൻവയറോൺമെന്റ്സിൽ എങ്ങനെയാണ് ഈ ക്യാമറ പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാൻ തുടങ്ങി. ഇവിടെയാണ് ആപ്പിൾ ആക്ച്വലി കുറച്ചുകൂടെ നല്ല രീതിയിൽ ഷൈൻ ചെയ്യുന്നത്, അതായത് കളർ റീപ്രൊഡക്ഷൻ ഏറിയയിൽ. ഇപ്പം ഞാൻ എടുത്ത ഓരോ ഫോട്ടോസും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കുറച്ചുകൂടെ നല്ല കളർ ഉണ്ടല്ലേ ബാക്കിയുള്ള ആ ഒരു ഫോൺസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും. ഇത് ഒരു എഡിറ്റും ചെയ്യാത്ത ഫോട്ടോയാണ്. ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടംപോലെ റൂമുണ്ട്, കാരണം നല്ല ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യുന്നതാണ് ഓരോ ഫോട്ടോസും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ക്രിയേറ്റീവ് പേർപ്പസിനാണെങ്കിലോ അല്ലെങ്കിൽ സാധാരണ പേർപ്പസിനാണെങ്കിലോ നല്ല ക്വാളിറ്റി ഫോട്ടോസ് തന്നെ ഈ ഒരു ഫോണിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ രണ്ട് കാര്യത്തിലാണ് ആക്ച്വലി ഫോട്ടോ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് ഒന്ന് നല്ല പ്രോപ്പർ സോഴ്സ് ഓഫ് ലൈറ്റിംഗ് കൊടുക്കണം, അതുപോലെ തന്നെ നമ്മളൊരു പ്രോപ്പർ സോഴ്സ് ഓഫ് ആ ഒരു ആംഗിളും പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിപ്പോൾ എത്ര നല്ല ക്യാമറ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഫോട്ടോസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ രണ്ടും പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഫോട്ടോസ് തന്നെ ഈ ഒരു ക്യാമറയിൽ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഇനി നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങിലോട്ട് കടക്കുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ് ആപ്പിൾ ഐഫോൺസാണ് മിക്കവരും വീഡിയോ റെക്കോർഡിങ്ങിൽ ഏതാണ് നല്ലതെന്ന് പറയുമ്പോഴത്തേക്കും പ്രിഫർ ചെയ്യുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, അവരുടെ ആ ഒരു ഡീറ്റെയിലിംഗ് കൊണ്ടാണ്. ഓരോ വീഡിയോയിലും അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിലിങ്ങും ക്വാളിറ്റീസും ബാക്കിയുള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്തുകൊണ്ടും ബെറ്റർ ആണ്. അതുകൊണ്ടാണ് അത് കൂടുതലും പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ. ഈ ഫോൺ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് അത് തന്നെയാണ് കിട്ടിയത്. അതായത് നമുക്ക് നോർമൽ സിറ്റുവേഷൻസിൽ, അതായത് നമ്മളെ ഫുൾ എച്ച് ഡിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും നമുക്ക് ബാക്കിയുള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ അഡീഷണൽ ക്വാളിറ്റി കിട്ടിയ പോലെയാണ് നമുക്ക് ഈ ഒരു ഫോൺ റെക്കോർഡ് ചെയ്യുമ്പോൾ തോന്നുന്നത്. പിന്നെ ഞാൻ നോക്കിയത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ ടെസ്റ്റാണ്. ഇപ്പോൾ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇത്തവണ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് എന്നാണ് ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് പെർഫോമൻസ് തരേണ്ടതാണ്. ഇപ്പോൾ ഞാൻ എടുത്ത ടെസ്റ്റിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ട് തന്നെ വീഡിയോസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം റോഡ് ടാറിട്ട റോഡൊന്നുമല്ല, കുണ്ടും കുഴികളൊക്കെ ഉള്ള റോഡാണ്. എന്നാൽ പോലും നമുക്ക് ആ ഒരു ക്വാളിറ്റി തന്നെ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. അധികം വലിയ ഹാൻഡ് ഷേക്സ് വീഡിയോയിൽ കാണിക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ടും നമ്മൾ ഓടുകയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ജെർക്കി മൂവ്മെൻറ്റ്സോ വരുത്തുവാണെങ്കിൽ ക്യാമറയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഷേക്സ് വരും, അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നമുക്ക് വീഡിയോയിൽ കാണുകയും ചെയ്യും. പിന്നെ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 4K മാക്സിമം അപ് ടു 60 FPS, അതുപോലെ 1080p ആണെങ്കിലും മാക്സിമം അപ് ടു 60 FPS വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ നോർമൽ വീഡിയോ കണ്ടീഷൻസിൽ. പക്ഷേ ഇപ്പോൾ സ്ലോ മോഷൻ റെക്കോർഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് അഡീഷണൽ നമുക്ക് അറിയാമല്ലോ ആപ്പിളിൻ്റെ UI യൂസ് ചെയ്ത് പരിചയമുള്ളവർക്ക് അറിയായിരിക്കും ഒരു സ്ലോ മോഷന് പ്രത്യേക ഒരു ഇത് തന്നെയുണ്ട്. അതിനകത്ത് നമുക്ക് സ്ലോ മോഷൻ 120 FPS വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും, അതുപോലെ 240 FPS വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് ഫുൾ എച്ച് ഡി ആയിരിക്കും. പക്ഷേ 240 FPS അത്ര ക്വാളിറ്റിയിൽ നല്ല ഇതല്ല. നമ്മൾ ഓരോ ഫ്രെയിമിൻ്റെയും ക്വാളിറ്റി അതിനനുസരിച്ച് ഡിക്രീസ് ചെയ്യും. ഫ്രെയിമിൻ്റെ ക്വാളിറ്റിയിൽ അവർ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ സ്ലോ മോഷൻ വെച്ച് നോക്കുന്നതാണെങ്കിൽ 120 FPS വലിയ പ്രശ്നം വരാൻ പോകുന്നില്ല. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ അവർ പ്രിസേർവ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ 120 FPS യൂസ് ചെയ്തിട്ട് സ്ലോ മോഷൻ മോസ്റ്റ് ഓഫ് ദ കേസസിൽ എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത് നമുക്ക് നൈറ്റ് മോഡ് പെർഫോമൻസിലോട്ട് കിടക്കാം. അത് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ് ഈ ഡേ ടൈം വെച്ച് നോക്കുമ്പോഴത്തേക്കും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നൈറ്റ് മോഡ് എന്ന് പറയുന്നത് ഒരു ക്യാമറ വൈസ് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്, ഫോട്ടോഗ്രാഫിക്ക് ആണെങ്കിലും വീഡിയോഗ്രാഫിക്ക് ആണെങ്കിലും. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഫോട്ടോസ് എല്ലാം വളരെ ലോ ലൈറ്റ് കണ്ടീഷൻസാണ്, ഏകദേശം നോ ലൈറ്റ് എന്ന് തന്നെ പറയാം. അങ്ങനത്തെ വളരെ ചെറിയ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്ന ലൈറ്റിൽ നിന്നാണ് ഈ ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളത്. എന്നാലും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഈവൻ ദോ ഒരു ഡെപ്ത് സെൻസർ മിസ്സിങ് ആണെങ്കിൽ പോലും ഒരു ഫോണിൽ അത്യാവശ്യം നല്ല റിസൾട്ട്സ് തന്നെ ഈ ഫോൺ തരുന്നുണ്ട്. അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് കാരണം ഒരു ഫോൺ ക്യാമറയാണ് ഒന്ന്, പിന്നെ ഡെപ്ത് സെൻസർ അഡീഷണൽ ഇല്ല, ലൈഡാർ സെൻസർ ഈ ഫോണിൽ ഇല്ല, എന്നിട്ട് പോലും അത്യാവശ്യം ഇത്രയും ക്വാളിറ്റിയുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നത് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ് നൈറ്റ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും കേട്ട് കേൾവിയാണ്, അതായത് ഐഫോണിൻ്റെ സെൽഫി ക്യാമറ അത്ര നല്ലൊരു സെൽഫി ക്യാമറ അല്ല എന്നുള്ളത്. അത് സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഐഫോൺ 12 ആണെങ്കിലും അത്ര നല്ല ഒരു ക്വാളിറ്റിയുള്ള സെൽഫി ക്യാമറ ആയിട്ട് എനിക്ക് തോന്നിയില്ല.
അപ്പോൾ അത്യാവശ്യം ഗുഡ് ക്വാളിറ്റി ലൈറ്റിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പക്ഷെ എന്നാലും ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു റെക്കമെൻഡ് സെൽഫി ക്യാമറ എന്ന് ഒരു രീതിയിലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ബാക്കി ഉള്ളൊരു കോമ്പറ്റീഷൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഒരൊറ്റ പോയിന്റാണ്, ആർക്കൊക്കെയാണ് ഞാൻ ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നതെന്നുള്ളത്. അത് ആക്ച്വലി കുറേ തലങ്ങളിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു മനസ്സിൽ ഇതായിരിക്കും, ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോൺ പിന്നെ എന്താണ് കയ്യിൽ കാശുള്ള എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഇമ്പ്രഷൻ ആയിരിക്കും എല്ലാവർക്കും ഉള്ളത്. പക്ഷേ അതിനേക്കാളും നമുക്ക് ആ ഒരു സ്പെൻഡ് ചെയ്യുന്നതിൽ കറക്റ്റ്ലി നമുക്ക് ആ ഒരു പെർഫോമൻസ് വർത്തിനെസ് കിട്ടുമെന്നുള്ളത്, പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രൈസിങ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല ഡൗട്ടുണ്ട്. കാരണം 64 GB വേരിയൻറ്റിന് നമുക്ക് 80,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, 128 GB വേരിയൻറ്റിന് 85,000 rupees, 256 GB വേരിയൻറ്റിന് 95,000 rupees. അത് ഭയങ്കര ഓവർ പ്രൈസ്ഡാണ് ഇന്ത്യയിൽ. നമുക്കിപ്പം ഫോറിൻ കൺട്രീസിലൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡോളർ ടു ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നത് 65,000 range to 70, അതിൻ്റെ ഇടയിലാണ് വന്ന് നീങ്ങുന്നത്. അത് വീണ്ടും കുഴപ്പമില്ലാത്തൊരു പ്രൈസിങ് ആയിരുന്നു. അതിനേക്കാളും എക്സ്ട്രാ 15,000 to 20,000 റേഞ്ചിൻ്റെ എക്സ്ട്രയാണ് വരുന്നത് ഇന്ത്യയിൽ വരുമ്പോഴത്തേക്കും. അതൊരു എക്സ്ട്രാ വേറൊരു ഫോൺ വാങ്ങേണ്ട കാശാണ്. സോ അത്രമാത്രം എക്സ്ട്രാ ഈ ഒരു ഫോണിന് എനിക്ക് ഒട്ടും വർത്തി ആയിട്ട് തോന്നുന്നില്ല. എന്തുകൊണ്ടും നല്ലൊരു ഫോണാണ്, കുറേ കാര്യങ്ങളെല്ലാം ടിക് മാർക്ക് ചെയ്യുന്നൊരു ഫോണാണ്. ഇഷ്ടംപോലെ കാര്യങ്ങൾ, അതായത് ബാറ്ററി ലൈഫ്, പിന്നെ ക്യാമറ പെർഫോമൻസ് അത്യാവശ്യം ഗുഡ് ക്വാളിറ്റി ക്യാമറ പെർഫോമൻസ്, പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിലാണെങ്കിൽ ഹൈ ക്വാളിറ്റി നല്ല ഡിസ്പ്ലേ ഉണ്ട്, പിന്നെ കോമ്പാക്ട്, വെയ്റ്റ്ലെസ്നെസ്, ഇങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുള്ളതിന് എല്ലാത്തിനും നല്ലൊരു സ്കോർ തന്നെ തരുന്ന ഒരു ഫോണാണ്. പക്ഷേ പ്രൈസിൻ്റെ കാര്യം വലിയൊരു ഇഷ്യൂ തന്നെയാണ്. പക്ഷേ ഫൈനലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ഓരോരുത്തരെയും ഇഷ്ടങ്ങളും നമ്മുടെ ഓരോരുത്തരെയും താല്പര്യമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, ബാക്കി എല്ലാത്തിനേക്കാളും അല്ലേ. നമുക്കിപ്പോൾ ഒരു ഫോണ് എന്താണേലും എത്രയൊക്കെ പ്രാക്ടിക്കലായിട്ട് എത്രയൊക്കെ ആഡ് ഓൺ ഫീച്ചേഴ്സും എത്രയൊക്കെ ഹൈ എൻഡ് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ ചെറിയ കാര്യങ്ങൾ ചിലതൊന്നും ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ആ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സമാനം കാണില്ല, നമ്മൾ പൈസ ഇതിൽ വേണമായിരുന്നു, നമുക്ക് വേറെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു ചിന്തകളായിരിക്കും. സോ എല്ലാം നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ ഡിസിഷനുമാണ്. നമ്മളെ വീഡിയോയുടെ തീരുകയാണ് ഫ്രണ്ട്സ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരാളുണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ അത് ഭയങ്കര സപ്പോർട്ട് ചെയ്യുമായിരിക്കും. കാരണം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണ്ട ആവശ്യമുണ്ട് നമുക്ക്, എന്നാൽ മാത്രമേ നമ്മൾ ഗ്രോ ചെയ്യത്തുള്ളൂ, അതനുസരിച്ച് ഇതേപോലത്തെ വീഡിയോസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.